അച്ഛോ ഈ ഷോ മിസ് ആയി സ്തുതിയായിരിക്കട്ടെ. മാഞ്ഞൂര ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ, വീട് റെഡി. ആ മോളെന്നാ ജോയിൻ ചെയ്യുന്നത്? മോടെ ഓഫീസ് വീട്ടിൽ നിന്ന് 4 മൈൽ, തങ്കമ്മയുടെ കോളേജ് വീട്ടിൽ നിന്ന് 3 മൈൽ. അപ്പോ 4 3 7, രണ്ടാൾക്കും കൂടി ഒരു ഭാഗത്തേക്ക് 7 മൈൽ ദൂരം. കൊച്ചിറാണിക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 4 മൈൽ, തങ്കത്തിന് കോളേജിലേക്ക് 3 മൈൽ. അപ്പൊ ഈ 4 3 7 എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 4 3 7 ആണെന്ന് എനിക്കറിയാമെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് പ്രൂവ് ചെയ്തു, അത്രമാത്രം. അതൊരു പാപമാണോ അച്ഛോ? എന്റെ കർത്താവുതമ്പുരാനെ, അങ്ങനെങ്കിലും എന്റെ കൊച്ചൊന്ന് ചിരിച്ചല്ലോ. മോളെ, മോടെ മമ്മയെ കണ്ടു പഠിക്കേ. മമ്മയുടെ 21-ാമത്തെ വയസ്സിലാണ് നിന്റെ പപ്പ മരിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, തണുത്തു വിറങ്ങലിച്ച ഡിസംബറിലെ രാത്രി. ആ ഇടി തങ്കം, മാഞ്ഞൂരൻ പഴയ ആളൊന്നുമല്ല. നമ്മുടെ ദൂതൻ മാസികയില് മാഞ്ഞൂരൻ നല്ലൊരു കവിത എഴുതിയിട്ടുണ്ട് പെസഹ രാത്രിയുടെ ഓർമ്മയ്ക്ക്. മാഞ്ഞൂരൻ ഒന്ന് 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 ചൊല്ലിയാട്ടെ. ഇപ്പൊ വേണോ? പിന്നെ തങ്കമ്മയുടെയും കൊച്ചുറാണിയുടെയും പീരിമേട്ടിലെ ജീവിതം മാഞ്ഞൂരാന്റെ കവിതയിലൂടെ തുടങ്ങാം. ഒന്ന് ചൊല്ലിയാട്ടെ. ജലദോഷമായതുകൊണ്ട് എന്റെ ശബ്ദം. മാഞ്ഞൂരാന്റെ കവിതയ്ക്ക് ചെറിയൊരു ജലദോഷം ഉള്ളത് നല്ലതാ. ആണോ? ഒരു വട്ടം കൂടിയ പഴയ വള്ളോ പള്ളിൽ ഓശാന കൂടുവാൻ മോഹം. മുതലാളി ഇവിടെ ഉണ്ടടാ. മുതലാളി രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഓ, നീയും രക്ഷപ്പെട്ടോ? സന്തോഷം. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടെന്നല്ല, മുതലാളി രക്ഷപ്പെട്ടോളൻ. അന്നമ്മ ചേർത്ത് വരുന്നുണ്ട്. അച്ഛോ, ഞാൻ ഈ കുമ്പസാര കൂട്ടിലോട്ട് കയറുക. നീ എങ്ങോട്ട് വരുമോ? പോടാ. അച്ഛോ, എക്സ്ക്യൂസ് മീ. അല്ല, ഇത് ആരാ? അന്നാമ്മ ചേട്ടത്തിയോ? എന്നാച്ചോ പേര് മാറണോ? നച്ചാട്ടുകാലയിൽ ചാക്കോയുടെ പെമ്പിളെ അന്നമ്മ, അന്നമ്മ ചാക്കോ. അല്ല, അനാഥാലയത്തിലെ പിള്ളേർക്ക് കഞ്ഞിക്കരിക്കെന്നും പയറുതോരണെന്നും ഒക്കെ പറഞ്ഞ് പിരിവിന് വരുമ്പോ ഇത് ഞാൻ ആരുടെ പേര് മറക്കത്തില്ലല്ലോ. വന്നിട്ട് ഒരു സ്തുതി പറഞ്ഞില്ല. അത് കൂട്ട്. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതൊക്കെ ആരാച്ചോ? അച്ഛന്റെ ബന്ധക്കാരാന്നോ? അല്ല, കോട്ടയംകാരാ. പണ്ട് ഞാനിരുന്ന ഇടവകയിലെ അംഗങ്ങളാ. കൈവായ്പ വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തില്ലായിരുന്നോ അച്ഛോ? ഫാദർ, മല്ലപ്പക്കുട്ടിക്കുള്ള യാറോ ഉക്കാന്നിരിക്ക ഫാദർ. ആ നിജമാ, കോട്ടെല്ലാം പൊട്ടി കണ്ണാടിയെല്ലാം മാറ്റി ജോക്കർ മാതിരി ഇരിക്കാം. അതിനകത്ത് നമ്പലല്ലേ, ഇതാ പാരുങ്ക. അയ്യോ, നമസ്കാരം. അല്ലേ, നമസ്കാരം പറഞ്ഞിട്ട് വർത്തമാനം പറയാൻ താൻ ആരാണോ ടി വി വാർത്ത വായിക്കുന്നത്? അല്ല, എന്റെ മകൻ റോയിച്ചൻ തന്റെ ആ പരട്ട ആശുപത്രി ജോലി കേറിട്ട് നാളെത്രയായോ? 2 weeks. എന്നതാ? 2 ആഴ്ച. അന്ന് താനും ഈ നിൽക്കുന്ന വൈദികനും കൂടെ ചേർന്ന് എന്നതാ പറഞ്ഞത്? എന്നാ പറഞ്ഞു? ജോലിക്ക് ചേർന്ന് പിറ്റേ ആഴ്ച അവന്റെ കല്യാണം ഉറപ്പിക്കാവുന്നല്ലേ. അതെ അച്ഛാ. എടോ മാഞ്ഞൂരാനെ, ചേട്ടത്തി എന്താണ് പറഞ്ഞതെന്ന് തനിക്ക് മനസ്സിലായോ? തന്റെ വാക്ക് വിശ്വസിച്ച് ചേട്ടത്തി ചേട്ടത്തിന്റെ മകനെ തന്റെ കൂടെ ജോലിക്ക് വിട്ടത്. എത്ര വമ്പൻ ആശുപത്രിക്കാരെ ഒന്ന് വിളിച്ചിട്ടും ഡോക്ടർ ആവശ്യം എന്തിനാണ് തന്റെ തുക്കടെ ആശുപത്രിയിലേക്ക് വിട്ടത്? തന്റെ ആശുപത്രിയുടെ വലിപ്പം കണ്ടിട്ടൊന്നുമില്ല. തന്റെ മകനൊരു കല്യാണം നടക്കുമല്ലോ, അതിലൊരു കുഞ്ഞി കാല് കണ്ടിട്ട് സംതൃപ്തിയോടെ കണ്ണടയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഒരു പാപം മാതൃഹൃദയത്തിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം മാഞ്ഞൂരാനെ, മനസ്സിലാക്കണം. തങ്കം, കൊച്ചുറാണി, വാ വന്ന് കാറ് കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ചേട്ടത്തി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ഇടവക വിശ്വാസിയാണ്. ചേട്ടത്തി മാഞ്ഞൂരാന്റെ പല്ലടിച്ച് കൊഴിക്കുമെന്നല്ലേ പറഞ്ഞത്? കൊഴിക്കൂ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം. അടിച്ചു കൊഴിക്കൂ, വരൂ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ പല്ലടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്തിരിക്കില്ല. എങ്ങനെയുണ്ട് കൊച്ചു, കോട്ടേജ് ഇഷ്ടമായോ? ഇതാ താക്കോല്, കർത്താവിന് വിചാരിച്ചകത്ത് കയറും. അച്ഛോ, ഉടായ്പ് കാണിക്കരുത്. കത്തനാരെന്നോ കത്താത്ത നാരെന്നോ ഒന്നും ഞാൻ നോക്കത്തില്ല. സിംഹത്തിന്റെ മുന്നിലേക്ക് ഈ മാൻപേടയെ വലിച്ചിട്ടിട്ട് ഞാൻ മുങ്ങിയത്. സിംഹത്തിന്റെ മുന്നിൽ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. സിംഹവും മാൻപേടയും ഒക്കെ കാഴ്ച ബംഗ്ലാവുകളിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് കാഴ്ച ബംഗ്ലാവിൽ പോയെന്നാ പറയുന്നത്? എന്നെ തെമ്മാടിക്കുഴിയിലേക്ക് എടുപ്പിക്കല്ലേ മാഞ്ഞൂരാനെ. കോപമടക്കൂ, കോപമടക്കൂ. ആ താൻ ആ ചേട്ടത്തിയുടെ മകന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്നല്ലേ ഏറ്റത്? പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്താക്കാൻ കഴിവുള്ള എണ്ണം എന്നാണല്ലോ. പരിശ്രമിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഡോക്ടർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആതുര ശുശ്രൂഷയാണ്. അത് തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് പാപമാണ്, ദ്രോഹമാണ്. നിങ്ങളിൽ കരുണയുള്ളവരാരും അത് ചെയ്യരുത്. ചിലർ മക്കളുടെ വിവാഹം നടത്താൻ പാടുപെടുന്നു, പരക്കം പായുന്നു. ഇടനിലക്കാരനാകാൻ വിധിക്കപ്പെട്ട നിർമ്മല ഹൃദയർക്ക് നേരെ പുലഭ്യം പറയുന്നു, വധഭീഷണി മുഴക്കുന്നു. മുട്ട വിരിഞ്ഞ് കിളി കുഞ്ഞാകുന്നതിന് മുമ്പ്
ആ കിളിക്കുഞ്ഞും വെറും ഒരു മുട്ടയായിരുന്നു. ആ മുട്ടയെ ഉടച്ച് കിളിക്കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കാതിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അതെ, തന്റെ അച്ഛന്റെ പ്രസംഗത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അത് എന്റെ കിളിക്കുഞ്ഞും മുട്ടയും അതവിടെ നിക്കട്ടെ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അയാൾ അച്ഛനായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു, പക്ഷെ താൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടാവെന്ന് വിചാരിക്കണ്ട. മനസ്സിലായല്ലോ, ഒരു മാസം കൂടി ഞാൻ തന്നിരിക്കുന്നു. അതിനോടകം എന്റെ കൊച്ചന്റെ കെട്ട് നടത്തി തന്നില്ലെങ്കിൽ ഒരു മാസം കൂടി ഉണ്ടല്ലോ തരും. ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പെൺകുട്ടി ഡോക്ടർ തന്നെ ആയിരിക്കണം നിർബന്ധമാണോ? നിർബന്ധമില്ല. പെൺകുട്ടിക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതൊന്നും ഒരു കുഴപ്പമല്ലടോ മാഞ്ഞൂരാനെ. അല്ലടോ, താൻ പെൺകുട്ടിനെ കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കാണണം. അങ്കിളെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? അതേതാണോ ആ പെൺകൊച്ച്? അന്ന് പള്ളിമേടയിലും കണ്ടതാണല്ലോ. അതെ, എന്റെ സഹോദരിയുടെ മോള. നേരെ സഹോദരിയുടെ അല്ല, വകയൽ. വകയൽ സഹോദരിയുടെ മോളെ കല്യാണം കഴിച്ചതല്ലല്ലോ. അല്ല, എന്നതാണോ? ആണെന്നോ അല്ലെന്നോ? അല്ല. എന്നാ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ കൊച്ചിന്? ഓ, അങ്ങനൊന്നുമില്ല. എങ്ങനൊന്നുമില്ല? MSc. അല്ല, MA. ഓ, എന്നാ പിന്നെടോ കൂത്താരത്തുകാരാ. ആ പെൺകൊച്ചിനെ അങ്ങ് ആലോചിച്ചാ പോരെ ഇങ്കച്ചന്. അങ്ങനെ അങ്ങ് പോയാലോ, കൊച്ചിന് വല്ല വിക്കോ മുടമ്പല്ലോ ഒക്കെ ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഒന്ന് അറിയണ്ടായോ? ഇല്ല മാഞ്ഞൂരാനെ. ഏയ്, ഒന്നുമില്ല. പല്ല് 32 നല്ല റോസാപ്പ് മുട്ട പോലെയല്ലേ വായി നിൽക്കുന്നത്? റോസാപ്പ് മുട്ടല്ല മലയാളി, മുല്ലപ്പൂ മുട്ടെന്നല്ലേ പല്ലിനെ വർണ്ണിക്കുന്നത്? ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നിട്ട് പറഞ്ഞു. താമര മുട്ടെന്ന് പറഞ്ഞു ഭാഗ്യം. ഇനിയിപ്പോ താമരയായാലും മുല്ലയായാലും റോസായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പള്ളിയും പാതിരി ഒന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ലേ, ഞങ്ങൾ ഇപ്പൊ തന്നെ കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയേനെ. അന്നമ്മ ചേട്ടത്തി, ഇത് പഴയ കാലം ഒന്നും അല്ല. പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനും കാണും. ഉണ്ടോടാ ഇങ്കച്ച, നിനക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? അല്ല. മിന്നു കെട്ടി 3 ദിവസം കഴിഞ്ഞ ഞാൻ ഇവരുടെ അപ്പന്റെ മുഖത്ത് നോക്കുന്നതും ഒരു വാക്ക് സംസാരിക്കുന്നതും. ചെല്ലു മക്കളെ, ചെന്ന് വല്ലതും സംസാരിക്കാം. മോനെ, പാട്ടൊന്നും പാടിക്കളല്ലേ? എന്താ കൊച്ചുറാണിക്ക് പാട്ടിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ? അയ്യോ, അറിയാം, അതുകൊണ്ടാ. എന്നതാ, എന്നാ പണഞ്ഞു ചേട്ടത്തി? ഓ, റിയാലിറ്റി ഷോയെ വിധിയെ തടുക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും പറ്റത്തില്ല എന്റെ അച്ഛോ. ഒരു സർപ്രൈസ് ഉണ്ട്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. ദൂരത്ത് നിന്ന് കേട്ട യേശുദാസ് ആണെന്നേ തോന്നുന്നു. കലക്കിയല്ലയോ? താങ്ക് യു. SMS കുറഞ്ഞു പോയതുകൊണ്ടാ ഫൈനലി വരായിരുന്നു. പിന്നെ കൊച്ചുറാണി ആയതുകൊണ്ട് തുറന്നു പറയാമല്ലോ, എന്റെ 1-2 സംഗതികൾ തെറ്റി. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അല്ലയോ കമ്പോസിംഗ്? സംഗതികളുടെ പെരുന്നാൾ അല്ലയോ? കൊച്ചുറാണിക്ക് ഹിന്ദുസ്ഥാനിയാണോ കർണാടിക് ആണോ കൂടുതൽ ഇഷ്ടം? ഞാൻ ചോദിച്ചത് മ്യൂസിക്കിന്റെ കാര്യമാ. ഫ്യൂഷനിൽ താല്പര്യമുണ്ടോ? അടുത്ത സൺഡേ DD1 ഞാൻ പങ്കെടുത്ത ഒരു ഗാനമേള വരുന്നുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്. കലക്കിയിരിക്കുക. താങ്ക് യു. ആ, ഞാനത് മറന്നു, കൊച്ചുറാണി എവിടാ പഠിച്ചത്? നമുക്ക് പുറത്തോട്ടിറങ്ങി നിന്ന് സംസാരിച്ചാലോ? ഓഫ് കോഴ്സ്. ഡോക്ടർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. താഴേക്കാട് അണച്ചിലും മാഞ്ഞൂരാൻ ഞങ്ങളും കൂടെ നിർബന്ധിച്ച് എന്നെ ഇതിനെ ഒരുക്കിയതാ. ഞാനായിട്ട് ഇതിന് താല്പര്യം കാട്ടിയില്ലെങ്കിൽ അവരെന്നെ ചീത്ത പറയുള്ളൂ. ഞാനിപ്പോ ഒരു മാരേജിന് എനിക്കതിന് കഴിയില്ല. ദയവേത് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അവരറിയരുത്. ഡോക്ടർക്ക് എന്നെ ഇഷ്ടമായില്ലെന്നൊന്ന് പറഞ്ഞാൽ മതി.
എന്നെ തെറ്റിദ്ധരിക്കരുത്.